ഇക്കഴിഞ്ഞ ദിവസം പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുങ്കലിന്റെ ഭാര്യ ത്രേസ്യാമ്മ കുഴഞ്ഞുവീണ് മരണപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ചേർത്തല ട്രഷറിയിൽ പെൻഷൻ വാങ്ങാനായി വരി നിൽക്കുന്നതിനിടെയാണ് കുഴഞ്ഞുവീണത്. ട്രഷറി ജീവനക്കാർ ഉടൻ തന്നെ ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതായിരുന്നു വാർത്ത. ഇത്തരമൊരു വാർത്ത പുറത്തു വന്നപ്പോൾ ചിലരെങ്കിലും മോൺസൺ മാവുങ്കൽ ചെയ്ത തട്ടിപ്പിന് അല്ലെങ്കിൽ പറ്റിപ്പ് പരിപാടിക്ക് കിട്ടിയ ശിക്ഷയെന്നായിരിക്കും പറഞ്ഞിരിക്കുക. മോൺസൺ ചെയ്ത പാവങ്ങൾക്കൊക്കെ ഇപ്പോൾ മോൺസൺ തന്നെ നീറി കഴിയാനാണ് ഇങ്ങനൊരു ശിക്ഷ നൽകിയെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിലൊരു ഫേസ്ബുക്ക് കുറിപ്പ് അത് സമൂഹ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധ നേടുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: ക്ഷമിക്കണം ടീച്ചറെ, താങ്കൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ല. കള്ളൻ മോൺസൺ മാവുങ്കലിന്റെ ഭാര്യ 68 വയസ്സുള്ള ത്രേസ്യാമ്മ ടീച്ചർ ഇന്നലെ ട്രഷറിയിൽ പെൻഷൻ വാങ്ങാൻ ക്യൂ നിൽക്കുന്നതിനിടെ കുഴഞ്ഞു വീണു മരിച്ചു. ട്രഷറി ജീവനക്കാർ ഇവരെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അധ്യാപികയായി വിരമിച്ചയാളാണ് ത്രേസ്യാമ്മ ടീച്ചർ. ടീച്ചറെ, ശ്രീരാമായണം എഴുതിയ ശ്രീ വാൽമീകി മഹാമുനിയുടെ ഒരു കുഞ്ഞു ജീവിതകഥ ഞാൻ പറഞ്ഞോട്ടെ. മഹർഷി വാൽമീകി എന്ന രത്നാകരൻ പ്രജദസ മുനിയുടെ മകനായി ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ രത്നാകരൻ കാട്ടിൽ പോയി വഴിതെറ്റി. അതുവഴി പോവുകയായിരുന്ന ഒരു വേട്ടക്കാരൻ രത്നാകരനെ കണ്ട് സ്വന്തം സംരക്ഷണയിൽ കൊണ്ടുപോയി. വളർത്തുമാതാപിതാക്കളുടെ സ്നേഹത്തിനും പരിചരണത്തിനും കീഴിൽ രത്നാകരൻ തന്റെ യഥാർത്ഥ മാതാപിതാക്കളെ മറന്നു. പിതാവിന്റെ മാർഗനിർദ്ദേശപ്രകാരം രത്നാകരൻ ഒരു മികച്ച വേട്ടക്കാരനായി മാറി. വിവാഹപ്രായത്തോടടുത്തപ്പോൾ രത്നാകരൻ വേട്ടക്കാരന്റെ കുടുംബത്തിലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. മക്കളുണ്ടായപ്പോൾ കുടുംബം നോക്കുന്നതിനായി മോഷണം, കൊള്ള എന്നിവയിലേക്ക് തിരിഞ്ഞു. ഒരു ദിവസം കുറച്ച് മുനിമാരെ കൊള്ളയടിക്കാൻ ശ്രമിക്കുമ്പോൾ രത്നാകരൻ ചെയ്യുന്ന ഈ പാപം വീട്ടുകാർ കേൾക്കുമോ എന്ന് മുനികൾ ചോദിച്ചു. വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോൾ അവർ കൈയൊഴിഞ്ഞു. അങ്ങനെ രത്നാകരൻ മുനിയായി മാറി. ടീച്ചറെ, ഒന്നാമതായി ശബരിമല ശ്രീ അയ്യപ്പ സ്വാമിയുടെ ആചാര ലംഘനത്തിനായി രാഷ്ട്രീയ കൂട്ടിക്കൊടുപ്പുകാരുടെ ചട്ടുകമായി നിന്ന നിങ്ങളുടെ ഭർത്താവ് വ്യാജ ചെമ്പോല ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും അറിയാമായിരുന്നു. നിങ്ങൾ മിണ്ടിയില്ല. പുരാവസ്തുക്കളെന്ന് പറഞ്ഞ് നാട്ടുകാരെ പറ്റിക്കരുതെന്ന് നിങ്ങൾ ഭർത്താവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ല. ഇവിടുത്തെ അയ്യപ്പസ്വാമി ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാനായി നിങ്ങൾ കൂട്ടുനിന്നത് ആ വാര്യർക്ക് കിട്ടുന്നത് പോലുള്ള പദവി സ്വപ്നം കണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയക്കാരായ രണ്ട് ജൂത യുവതികൾ ജമാഅത്ത് ഇസ്ലാമിയുടെ രണ്ട് പലസ്തീൻ അനുകൂല പോസ്റ്റർ വലിച്ചു കയറിയപ്പോൾ മതസ്പർദ്ധയ്ക്ക് കേസെടുത്ത പോലീസ് ഈ വിഷയത്തിൽ മൗനം പാലിച്ചു. അനേകം കുട്ടികളെ നേർവഴിക്ക് നയിച്ച നിങ്ങൾ സ്വന്തം ഭർത്താവ് 2019 വീട്ടുജോലിക്കാരിയുടെ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയപ്പോൾ കണ്ണടച്ചു. അന്നൊന്നും നിങ്ങൾ താനൊരു അധ്യാപികയാണെന്നും രണ്ട് പെൺമക്കളുടെ അമ്മയാണെന്നും സമൂഹത്തിൽ എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നും ഞാനത് പാലിക്കപ്പെടേണ്ടതാണെന്നും ഇതിനൊക്കെ വേണ്ടിയാണ് താൻ റിട്ടയർഡായിട്ടും 25,000 രൂപ ഗവൺമെന്റ് പെൻഷൻ തരുന്നതെന്നും ഓർത്തില്ല. നാട്ടുകാരെ പറ്റിച്ച് ജീവിച്ച ഭർത്താവിനോടൊപ്പം നിന്ന് സമൂഹത്തെ വഞ്ചിച്ച പ്രിയ ടീച്ചറെ, അങ്ങ് പൊതുസമൂഹത്തിന്റെ ആദരാഞ്ജലികൾ അർഹിക്കുന്നില്ല. കാരണം കൂടി പറയാം. 10,000 വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു കാട്ടാള പത്നി നീ ചെയ്യുന്ന പാവങ്ങളുടെ പങ്ക് ഞാൻ അനുഭവിക്കില്ല എന്ന് നട്ടെല്ല് നിവർത്തി പറഞ്ഞപ്പോൾ അന്ന് കാട്ടാളൻ മഹാമുനിയായി മാറി. എന്നാൽ ഇവിടെ താങ്കൾ കള്ളരും മോഷ്ടാവുമായ ഭർത്താവിന്റെ മോഷണ പങ്ക് കഴിച്ച് തടിച്ചു കൊഴുത്തു. അതുകൊണ്ട് സങ്കടം ലവലേശം ഇല്ല മരണത്തിൽ. എന്നാൽ ഇവിടെ താങ്കൾ കള്ളനും മോഷ്ടാവുമായ ഭർത്താവിന്റെ മോഷണ പങ്ക് കഴിച്ച് തടിച്ചു കൊടുത്തു. അതുകൊണ്ട് സങ്കടം ലവലേശമില്ല മരണത്തിൽ. ഇതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്ന പോസ്റ്റ്. മോൺസൺ മാവുങ്കൽ ചെയ്ത ക്രൂരകൃത്യത്തിനും തട്ടിപ്പിനും ഒക്കെ കിട്ടിയ ശിക്ഷയാണ് ഇപ്പോൾ ഭാര്യ ത്രേസ്യാമ്മയുടെ കുഴഞ്ഞു വീണുള്ള മരണമെന്നാണ് സമൂഹ മാധ്യമങ്ങളും പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.